നമസ്കാരം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കേരള സർക്കാർ സ്വയംഭരണ സ്ഥാപനമായ സിഡിറ്റിലേക്കുള്ള ഒഴിവുകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിലേക്ക് ഏതൊരു ഡിഗ്രിയും അതുപോലെ തന്നെ 10-ാം ക്ലാസ് പാസ്സായവർക്കും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷാ ഫീസ് ഒന്നും തന്നെ ഇല്ലാതെയാണ്. അതുപോലെ തന്നെ PSC പരീക്ഷയും ഇതിലൂടെയുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഡീറ്റെയിലായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് വേക്കൻസി ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ഏതൊക്കെ വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതിലേക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, അതുപോലെ അവർ പറഞ്ഞിരിക്കുന്ന പ്രായപരിധി, അവർ പറഞ്ഞിരിക്കുന്ന സ്കെയിൽ ഓഫ് പേ, ഏതൊക്കെ രീതിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നിവയാണ്. വീഡിയോയിലേക്ക് കടക്കാം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടി ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ജോബ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിലുള്ളത് കേരള സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ സിഡിറ്റ് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജിയിലേക്കുള്ള ഒഴിവുകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവർ മൊത്തം 3 ഒഴിവുകളിലേക്കാണ് അവർ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. 1-ാമത്തെ പ്രൊജക്ട് സൂപ്പർവൈസർ, 2-ാമത്തെ സ്കാനിങ് അസിസ്റ്റൻറ്റ്, 3-ാമത്തെ ഇമേജ് എഡിറ്റേഴ്സ്. ഈ 3 പോസ്റ്റിലേക്കാണ് അവർ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. വേക്കൻസി ഡീറ്റെയിൽസ് അപേക്ഷ അവരെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 1-ാമത്തെ വേക്കൻസി ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്, 1-ാമത്തെ തസ്തികയായിട്ട് പറഞ്ഞിരിക്കുന്ന പ്രൊജക്ട് സൂപ്പർവൈസർ എന്ന് പറയുന്ന തസ്തികയാണ്. ഇതിലേക്ക് അവർ ചോദിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദം ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും ഇതിന് യോഗ്യതയുണ്ട്. അതുപോലെ തന്നെ അവർ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു IT പ്രൊജക്റ്റ് കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയമെങ്കിലും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഡേ നൈറ്റ് ഷിഫ്റ്റുകൾ, രാത്രിയും പകൽ ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യാൻ നിങ്ങൾ തയ്യാറുള്ളവർക്ക് മുൻഗണനയും അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്കുള്ള പ്രതിഫലമായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന ഷിഫ്റ്റിനനുസൃതമായിട്ടായിരിക്കും നൽകുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2-ാമത്തെ വേക്കൻസി എന്ന് പറയുന്നത് സ്കാനിങ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള വേക്കൻസിയാണ്. ഇതിലേക്ക് അവർ ചോദിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 10-ാം ക്ലാസ് പാസ്, SSLC ആണ് ചോദിച്ചിരിക്കുന്നത്. SSLC പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് രാത്രിയും പകലും ഡേ നൈറ്റ് ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ളവരാണെങ്കിൽ അത് നിങ്ങൾക്ക് മുൻഗണനയുമുണ്ട്. ഇതുപോലെ തന്നെ ഇതിലും സാലറി അല്ലെങ്കിൽ പ്രതിഫലമായിട്ട് പറഞ്ഞിരിക്കുന്നത് പൂർത്തീകരിക്കുന്ന ജോലിക്ക് അനുസൃതമായിട്ടായിരിക്കും നൽകുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത തസ്തിക എന്ന് പറയുന്നത് ഇമേജ് എഡിറ്റേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് 10-ാം ക്ലാസ് പാസ്സാണ്, SSLC തന്നെയാണ്. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയോട് കൂടിയ കമ്പ്യൂട്ടർ സ്വന്തമായിട്ടുണ്ടായിരിക്കണം എന്നാണ് അവർ പറയുന്നത്. ഇതിലെ പ്രതിഫലമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് റേറ്റ് കോൺട്രാക്റ്റ് അനുസരിച്ച് പൂർത്തീകരിക്കുന്ന ഡാറ്റയ്ക്ക് അനുസൃതമായിട്ടായിരിക്കും അവർ നൽകുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് സിഡിറ്റിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റ് വഴിയാണ്, ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ്. www.cdit.org എന്ന് പറയുന്ന സൈറ്റിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 2021 February 27 വൈകുന്നേരം 5 PM മുമ്പായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. 27-ാം തീയതി വരെ വെയിറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ SSLC പാസ്സായവർക്കും അതുപോലെ തന്നെ ഏതൊരു ഡിഗ്രി കയറുള്ളവർക്കും ഇത്രയും നല്ലൊരു അവസരമായിട്ടാണ് ഇത് കാണുന്നത്. അതുപോലെ തന്നെ ഇതൊരു താൽക്കാലിക ജില്ലാടിസ്ഥാനത്തിലുള്ള നിയമനമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഒരുപക്ഷെ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയായിട്ടും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ.